ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം മത്തി കൊണ്ട് രണ്ട് ഐറ്റം ആയിരുന്നു ചെയ്യുന്നത്. മത്തി പൊരിച്ചതും മത്തി മാങ്ങായും മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു മുളക് കറി. ആദ്യം നമുക്ക് മത്തിക്കുള്ള മസാലയൊക്കെ ഒന്ന് പുരട്ടാം. ഇപ്പോൾ പൊരിക്കാനുള്ള മത്തിക്കുള്ള മസാലയൊക്കെ നമുക്ക് ആദ്യം റെഡിയാക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്, ഓരോ ടീസ്പൂൺ വെച്ചുണ്ട്. കുറച്ച് മുളക് പൊടി, ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, ഒരു ടീസ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര പൊടി, കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇടുകയാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കണം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. 6-7 മത്തി ഉണ്ടായിരുന്നു, ആ വലുത് നോക്കി 7 മത്തി നമ്മൾ വറക്കാനായിട്ട് ഇങ്ങ് മാറ്റി വെച്ചു. ഇതെല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് അകത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച്. നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചെടുത്ത് വറക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നമുക്ക് കറിയും വെക്കാം. അപ്പം നമ്മൾ മീനൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, മിക്ക വീടുകളിലും ഇപ്പോൾ മീൻ മേടിക്കുമ്പോൾ ഇപ്പോൾ 10-20 മത്തി ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു 5-6 എടുത്ത് മാറ്റി വറുത്തു വറുത്തെടുക്കും അല്ലേ. ഇപ്പോൾ മത്തി മാത്രമല്ല, കിളിമീനോ ആയാലും ഏതായാലും അതായത് 2-3 എടുത്ത് വറക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാം ഉണ്ട്. നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഒരു 6-7 മത്തി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ഇത് വിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ആ മുളക് കറി, മാങ്ങ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മീൻ കറി മത്തിക്കറി വെക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കൊക്കെ ആണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഏതായാലും മസാല പിടിക്കാനായിട്ട് വിട്ടിരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ മീൻ കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാം കേട്ടോ, അറിയാൻ പറ്റാത്തവർക്കും കൊണ്ട് നമ്മളൊന്നും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലൊരു ചട്ടി കൊണ്ട് വെച്ചിട്ട് ഒന്ന് കത്തിക്കട്ടെ. ആ അപ്പോൾ അടുപ്പ് കത്തിച്ചു. ചട്ടി ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ആ അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ എണ്ണയാണ് ഏറ്റവും നല്ലത് മീൻ കറിക്കെന്ന് പറയുമ്പോൾ. ഒരു നുള്ളു ഉലുവ ആ മതി. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 10 ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്, 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ സീസണും കിട്ടുന്ന ഒരു ഐറ്റം മത്തി എന്ന് പറയുന്നത് അല്ലേ. കാര്യം വലിയ വിലയില്ല, മിക്ക ആൾക്കാരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടവുമാണ് മത്തി. മത്തി കൊണ്ടുള്ള കറികളൊക്കെ അപ്പം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ കറിക്കകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കാശ്മീരി മുളക് പൊടി, മീൻ അനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ. ആ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എന്നാ ശരി, ഒന്ന് ഇച്ചിരി അടുപ്പിച്ച് വെക്കാം അടുപ്പ് അല്ലേ. ആ ഇപ്പം ശരിയായ ഇളക്കി കൊടുക്കണം. മുളകൊക്കെ മൂത്തില്ലേ, കാര്യം ആ മണം അടിക്കുന്നുണ്ട് അല്ലേ. ആ സമയം വരെ അത് ഇളക്കി കൊടുക്കണം. ഇപ്പം മല്ലിപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ ആ മുളക് കൂടി ഇടുന്ന കൂട്ടത്തിൽ തന്നെ അല്പം മല്ലിപ്പൊടി എടുക്കാവുന്ന കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതെ വെക്കുന്നത് കാര്യം എന്താ വെച്ചാൽ അഴുക്കാകത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയ ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞു സൈഡ് ഇങ്ങനെ. ഇപ്പം ചാറ് ഇച്ചിരി ഇടം നീട്ടണം നിൽക്കുക, അതനുസരിച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക അല്ലേ. ആ മതിയല്ലോ, മതി. ഇപ്പം നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർക്കുകയാണ്. ആ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മാങ്ങ ഇട്ടാണ് ഈ മീൻ കറി വെക്കുന്നത്. അതല്ല മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളിയാണേലും കുളമ്പുളിയൊക്കെ ആണേലും ചേർക്കാവുന്നതാണ്. ഇത് മാങ്ങ ഇട്ട മീൻ കറിക്കെന്ന് പറഞ്ഞ് വേറെ ടേസ്റ്റാണ് അല്ലേ. അങ്ങോട്ടിട്ട് നമ്മൾ ഒരു ചെറിയ മാങ്ങ പുളി അനുസരിച്ച് വേണം നമുക്ക് മാങ്ങ ഇടാനായിട്ട്. ആ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതിനുശേഷം ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് മൂടിയൊക്കെയാണ്. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ പിറക്കിയിടാം. നല്ല പോലെ തിളയായിട്ടുണ്ട്. നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, നോക്കട്ടെ. വേണ്ട, നല്ല തിളയായിട്ടുണ്ട്. ഇപ്പം മാങ്ങയൊക്കെ അല്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം അല്ലേ
ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് എന്നിട്ട് വേണം നമുക്ക് മീൻ പറക്കിടാൻ. ആ എല്ലാം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്. ആ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് മീൻ അങ്ങോട്ട് പറക്കിയിടാം അല്ലേ. എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം എല്ലാം വരുന്ന ഈ രീതിയിലുള്ള ഒരു ഇടത്തരം രീതിയിലുള്ള മത്തിയാണ് നമ്മളെ കറി. ഇതല്ലേ മത്തി ഇന്ന് ഉച്ചക്ക്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നാടൻ കറിവേപ്പില. ഇപ്പോൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ ഇത് ഈ മത്തിയെന്ന് പറയാൻ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ആ ഓടിയിരിക്കട്ടെ. അപ്പോൾ മീൻ കറി അടുപ്പത്തിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ മീൻ വറക്കാറുള്ളതും കൊണ്ട് ഒന്ന് വറക്കാം അല്ലേ. ആ ഒന്ന് കത്തിക്കാം. പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് നേരപ്പം അങ്ങോട്ട് ഒഴിക്കാം അല്ലേ. എണ്ണയൊക്കെ ചൂടായി. നീ പറക്കണ്ടേ? ആ ഇട. ആ ഞാൻ പരക്കി അങ്ങോട്ട് ഇട്ടു. പരക്കി അങ്ങോട്ട് ഇടേ. ഏഴ് മത്തിയുണ്ട്. ആ ഏഴെണ്ണ അതേ കൊള്ളിക്കണം. നല്ല മത്തിയാണ്. രണ്ട് അവിടെ കൂടെ ഇട്ടു. ഒരെണ്ണം കൂടെ ഇട്ട്. ഒരെണ്ണം കൂടെ. ആ ആ എല്ലാവർക്കും ഈ രണ്ടെണ്ണം പറ്റി കഴിക്കാം. ഇപ്പോൾ മത്തിയൊക്കെ പാൻ്റെ അകത്ത് പിറക്കി വെച്ചിട്ടുണ്ട്. ഏഴ് മത്തി ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മീൻകറി മാങ്ങായിട്ട മത്തിക്കറി എവിടെ വരെയായി നോക്കണ്ടേ. ആഹാ അടിപൊളി മണമല്ലേ അല്ലേ. തീ ഒന്ന് കുറച്ച് വെക്കട്ടെ. ആ അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കി അല്ലേ. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് അടുപ്പത്തിട്ട് വെക്കാം. അപ്പം നമ്മൾ ഒന്ന് കറക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ആ അവിടെ ഇരിക്കട്ടെ. തീ ഒരു മീഡിയം രീതിയിൽ ഇനിയും വെച്ചാൽ മതി. തീ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മുറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം മുറിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒന്ന് മറിച്ച് നോക്കിക്കും. ഇതെല്ലാം ഒന്ന് മറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീൻകറിയൊക്കെ ലാസ്റ്റായി ഒന്നുകൂടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേണ്ടേ ഈ ഒരു മീഡിയം രീതിയിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് നിർത്തിയേക്കാം. ഒരല്പം ചാറോട് കൂടി ഇപ്പോൾ നല്ല മാങ്ങയൊക്കെ ഇട്ട നല്ല അടിപൊളി നാടൻ രീതിയിലുള്ള ഒരു മത്തിക്കറി. ഇതൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ. അപ്പോൾ ഇത് അടുപ്പ് നിർത്തിയ ശേഷം നമ്മൾ മൂടി വെക്കുകയാണ്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഇതോടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും മത്തി കൊണ്ട് രണ്ടായിട്ട് നമ്മൾ ചെയ്യും അല്ലേ. നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ആ പറക്കിടേ. മത്തി വറുത്തത് ആ പാനങ്ങ് മാറ്റിയേക്കാം. ഇന്ന് ഏതായാലും എനിക്ക് ഉച്ചക്കത്തേക്കേ അടുക്കള കയറി ചോറും കറിയും വെക്കണ്ട. കറി വെക്കണ്ട. ചോറ് റൈസ് കുക്കർ ഇരിപ്പുണ്ട്. കറിയും മീൻ വറുത്തത് ദിവസിച്ച ഇവിടെ ചെയ്ത് ലാഭം. അല്ലെങ്കിൽ പിന്നെ ഇത് കഴിയുമ്പോൾ അടുത്ത ഉച്ചക്കത്തേക്കുള്ള കയറണം. അപ്പൊ ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് ഇന്നത്തെ കാര്യം ഓക്കെ ആയി. മോരോടുണ്ടെങ്കിൽ അതാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു മത്തി മേടിച്ചാൽ ഇതേപോലൊക്കെ ഐറ്റങ്ങൾ നമ്മുടെ സർവ്വസാധാരണ വീടുകളിലൊക്കെ ചെയ്യുമല്ലോ. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഷംലാടെ ജോലി എളുപ്പമായി. അപ്പോൾ മത്തി വറുത്തതും മാങ്ങ അല്ലേ മുളക് കറി. ആ വേണ്ട ഷംല നോക്കിയത് നമ്മള് ഷംല ടേസ്റ്റ് ചെയ്ത് നോക്കേ. സാധാരണ ഷംല അടുക്കള വെക്കുന്ന രീതിയാണോ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകൊക്കെ ഇട്ടില്ലേ ചതച്ചിട്ടപ്പോ നല്ല രുചി. അടിപൊളി സാധനം. നല്ല മീൻകറിയാണ്. സൂപ്പർ മീൻകറിയാട്ടോ.
പിന്നെ വേറെ ആരുണ്ടെന്ന് നമുക്കറിയാലോ, മീൻ കറിയൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം. ഇതിപ്പോ ആ കുരുമുളക് ഇല്ലേ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചതച്ചൊക്കെ ഇട്ടപ്പോഴത്തേക്കില്ലേ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് ആ കുരുമുളകിൻ്റെതും. മത്തിക്ക് മത്തിക്ക് അല്ലേലും കുരുമുളക് വേണം. ആ കുരുമുളക് ഇട്ട് അല്ല മാങ്ങ ഇടുമ്പോൾ അത് വേറെ അല്ല വേറെ. തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം. അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കും. നല്ല രുചികരമായ ഒരു ഈ മത്തിക്കറിയാണ് ഇതേ രീതിയിൽ. പിന്നെ മത്തി വറുത്തത് ഇതൊക്കെ സാധാരണ നമുക്കറിയാമല്ലോ, ഇതിനകത്ത് അധികം ചേരുവകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ മത്തി വറുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കറി റെഡിയായി. മത്തിക്കറി മത്തി വറുത്തു പോരെ, ഇതൊക്കെ പോരെ. ആ പക്ഷെ ഉള്ളത് ഇപ്പോൾ ഒരു ചമ്മന്തി ആണെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അല്ല ഒരു മുളചമ്മന്തി ആണെങ്കിലും മതി. ആ അതിന് മുളക് ചമ്മന്തി ആണെങ്കിലും അതിനൊരു രുചി ഉണ്ടെങ്കിൽ മാത്രമേ അത് അല്ലേ. ആ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ അറിയാൻ മേത്തേരുള്ള ചെയ്തു നോക്കുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽബട്ടൺ മറക്കാതെ അതുകൂടെ നമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.